ഹലോ വെൽക്കം ടു ആർ ഫാമിലി അവർ വെരി ഓൺ കരിമിഷി ഫാമിലി അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഫാമിലിയിലേക്ക് വരണമെങ്കിൽ എന്താണ് വെൽക്കം ആൻഡ് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കാരണം എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റും ഓക്കെ അപ്പോ ഇന്നത്തെ ബേസിക് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഹൂഡി ടീഷർട്ട് ആണ് ഇത് വന്നിട്ട് മാക്സിന് വാങ്ങിച്ചതാണ് മാക്സിന് 890 സംതിങ് ആണ് ഇതിന്റെ വില ബ്രേക്ക് ദ റൂൾസ് 890 ആണെന്ന് തോന്നണം ഓക്കെ പിന്നെ ലിപ്സ്റ്റിക് അതിന്റെ കാര്യം പിന്നെ പറയാം പിന്നെ ഇത് വന്നിട്ട് സാംസങ്ങിന്റെ സ്മാർട്ട് വാച്ച് ആണ് ഇത് എന്റെ അല്ല കേട്ടോ സന്ധ്യ ബേബിയുടെ ആണ് ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കിട്ടിയതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നത് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ലിപ്സ് വാച്ചസ് ആണല്ലോ എന്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് എനിക്കറിയില്ല നമ്മളിൽ എത്ര പേർക്ക് ഓറഞ്ച് ഇഷ്ടമുണ്ടെന്നുള്ളത് ബട്ട് എന്റെ ഒരു ഫേവറേറ്റ് ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും 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 ഓറഞ്ച് തന്നെയാണ് അപ്പൊ എന്റെ ആദ്യത്തെ ഓറഞ്ചിനോടുള്ള സ്നേഹം എനിക്ക് തോന്നിയ ഒരു ലിപ്സ്റ്റിക് സോറി ഇവിടെ ഇവിടെയൊക്കെ ലിപ്സ്റ്റിക് ആയിട്ടുണ്ട് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതെന്റെ ഒരു മൂന്നാമത്തെ ബുള്ളറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത് വന്നിട്ട് ഓറഞ്ച് ഫ്ലാംബേ 167 ഓറഞ്ച് ഫ്ലാംബേ എന്ന് പറയുന്നത് ചേംബറിന്റെ പൗഡർ മാച്ച് ആണ് പക്ഷേ ലിപ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഈ ഒരു ഷെയ്ഡ് ഓക്കെ ഇത് നല്ല സൂപ്പർ ഷെയ്ഡാണ് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതാണ് എന്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഓക്കെ ഓറഞ്ച് ഫ്ലാംബേ ഓക്കെ ഇനി അടുത്ത നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോവാം എന്റെ ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുതിട്ടോ കാരണം എപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഓറഞ്ച് എത്ര ഇഷ്ടമാണെന്നുള്ളത് ഈവൻ ഇതല്ല ഇതിലൊരു മൂന്ന് ഓറഞ്ചും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മിസ്സസ് കെയറിലേക്ക് പോയപ്പോ മോഷണം പോയ കാര്യം നിങ്ങൾ മിസ്സസ് കെയറിലെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഈ പറഞ്ഞ ഐ കാർട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ മുകളിൽ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതൊന്ന് പോയിട്ട് കാണാം ഓക്കെ അപ്പൊ ഇനി അടുത്ത എന്താണ് അടുത്ത സ്വാച്ച് ലിപ്സ് വാച്ചിലേക്ക് നമുക്ക് പോവാം അടുത്തത് വന്നിരിക്കുന്നത് ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ചേംബറിന്റെ ഞാൻ പുതിയത് വാങ്ങിച്ച ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട് ലിപ് ക്രയോൺ ആണ് കണ്ടോ ലിപ് ക്രയോൺ ഇത് വന്നിട്ട് ബ്ലേസിംഗ് ഓറഞ്ച് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര് ഇത് ഇതും ഏകദേശം ഒരു ക്രയോൺ നമുക്കറിയാലോ നമ്മുടെ കുട്ടികളുടെ ക്രയോൺ ആ ഒരു എന്താണ് ആ ഒരു ടെക്സ്ചർ ആണ് ഇത് വന്നിട്ട് ഓ നേരത്തെ ഞാൻ പറയാൻ മറന്നു ആ നേരത്തെ ഞാൻ കാണിച്ച ഫസ്റ്റ് ഓറഞ്ച് ഉണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണ് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് ഇത് വന്നിട്ട് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ളവർക്ക് ചേരുന്ന ഒരു കളറാണ് ഈ ഒരു ഓറഞ്ച് ബട്ട് ഈവൻ മീഡിയം ടോണുള്ളവർക്കും കുറച്ചൊരു ബോൾഡ് കളറ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വിലയും എല്ലാം ഞാൻ താഴെ ഇടാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും വിവരം അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് ഓറഞ്ച് അപ്പൊ ഇനി നമുക്ക് അടുത്ത ഓറഞ്ച് നോക്കാം ഇത് വന്നിട്ട് അവർ ഗ്ലാസിന്റെയാണ് അവർ ഗ്ലാസിന്റെ ഐ ഡിസൈർ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണിത് ഇത് ഇത് വന്നിട്ട് ഒരു ഓറഞ്ചിന്റെ കൂടെ ഒരു റെഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇത് പക്ഷെ നല്ല വൈബ്രന്റ് കളറാണ് സോ ഒരു ഫെയർ സ്കിൻ ടോണാണ് ഇത് കൂടുതൽ ചേരാം പിന്നെ അത് മാത്രമല്ല നല്ല ബോൾഡ് ഈവൻ ഫെയർ സ്കിൻ ടോൺ ആണെങ്കിലും നല്ല ബോൾഡ് ആയിട്ടുള്ള ലിപ് ഷെയ്ഡ്സ് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഐ ഡിസൈർ എന്ന് പറഞ്ഞ കളറ് ഇത് അവർ ഗ്ലാസ് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ല ആണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടാം അപ്പൊ ഇതാണ് ഇത് വന്നിട്ട് മോയ്സ്ചർ ആണ് പക്ഷെ ഭയങ്കര ഗ്ലോസി അല്ല എന്നാലും മാറ്റ് അല്ല ഒരു സെമി മാറ്റ് ഫിനിഷ് ആണ് ഈ ഒരു ഷെയ്ഡ് ഓക്കെ അപ്പൊ ഇതാണ് എന്റെ അടുത്ത ഓറഞ്ച് ലവ് ഓക്കെ അടുത്തത് വന്നിട്ട് റെവലോണ്ടെ ആണ് റെവലോണ്ടെ വന്നിട്ട് ഷീ നോ മിനോൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഒരു ക്രീം കളർ ക്രീം ടെക്സ്ചേർഡ് ആണ് ഇത് വന്നിട്ട് അത്യാവശ്യം ഒരു മ്യൂട്ടഡ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഓറഞ്ച് ആണിത് ഓക്കെ കണ്ടോ ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഓറഞ്ച് ഷെയ്ഡാണിത് പിന്നെ എന്താണ് ഇതൊരു ക്രീമി ടെക്സ്ചർ ആണ് ഇത് എനിക്കിത് ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഡെയിലി ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഫേസ് വേറെ ഒന്നും ചെയ്യാതെ ഈ ഒരു ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാലും നല്ല ബ്രൈറ്റൻ ആകുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡാണിത് ഇതാണ് അടുത്ത എന്റെ ഓറഞ്ച് ലവ് ഓക്കെ അടുത്തത് വന്നിട്ട് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് കാത്തി ഡോളിന്റെ ഞാൻ ബാങ്കോക്കിൽ പോയപ്പോ വാങ്ങിച്ചതാണ് ഇത് വന്നിട്ട് സ്വീറ്റ് അക്വ സ്വീറ്റ് അക്വ ടിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫാൻ്റെ ഒക്കെ കുടിക്കൂല്ലേ ഫാൻ്റെ ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ ഒരു കളർ വരില്ലേ ആ ഒരു കളറാണ് ഇതിന്റെ ടെക്സ്ചറും അങ്ങനെയാണ് ലൈക്ക് ഒരു
എന്താണ് ഇതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണുന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഇവ ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാണ്. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഫാൻറ നമ്മുടെ ലിപ്സിൽ ഇട്ട് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് പക്ഷെ എന്റെ ലിപ്സ് കുറച്ച് ഡാർക്ക് പിഗ്മെന്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര അങ്ങ് കവർ ചെയ്യില്ല. പിഗ്മെന്റഡ് അല്ലാത്ത ലിപ്സ് ആണെങ്കിൽ ഇത് നല്ല സൂപ്പർ ആണ്. കാരണം ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, നല്ല കളർ ഉണ്ടാവും. ആ ഒരു ഫാൻറ കുടിച്ച ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് എല്ലാം വലിയ ലോങ് ലാസ്റ്റിംഗ് അല്ല. ഒരു മാക്സിമം ഒരു 3 hours കഴിയുമ്പോഴേക്കും എന്തായാലും ഇത് പോകും. പക്ഷെ ഇത് വന്നിട്ട് ഒരു എന്തോരം പോയാലും നമുക്ക് ആ ഇവിടെ ബായിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലിപ്റ്റിന്റെ എന്തായാലും നിൽക്കും. സോ ഇത് അത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ശരിക്കും ഇതിന്റെ ഒരു പിങ്കും കൂടി എനിക്ക് വാങ്ങിക്കായിരുന്നു, പക്ഷെ ഞാൻ എനിക്ക് വാങ്ങിച്ചില്ല. ഞാൻ കാത്തി ഡോളിന്റെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഈ കാത്തി ഡോളിന്റെ ഇതിട്ട് കഴിഞ്ഞാല് പോവാൻ നല്ല പാടാണ് കേട്ടോ. ഞാൻ അടുത്ത ലിപ്സ് വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ നോക്കിട്ട് പോകുന്നില്ല. ഓക്കെ, ഇത് ഓക്കെ. ഇത് വന്നിട്ട് സ്മാഷ് ബോക്സിന്റെ എന്റെ ഒരു ഫേവറേറ്റ് ലിപ് ഷെയ്ഡ് ആണ്. ഇത് വന്നിട്ട് ഔട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു കളറാണ്. ഇതിൽ നമ്മളൊരു ഓറഞ്ചിൽ കുറച്ചൊരു ബ്രൗൺ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ ഒരു ഷെയ്ഡാണിത്. ഇത് വന്നിട്ട് മാറ്റ് ആണ്, നല്ല മാറ്റ് ആണ്. കാരണം ഒരു എന്താണ് അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണിത്. പക്ഷെ അത്യാവശ്യം കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് മാത്രമല്ല ഏത് നല്ല ഡീപ് സ്കിൻ ടോണിനും നല്ല ഫെയർ സ്കിൻ ടോണിനും എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു സ്മാഷ് ബോക്സിന്റെ ഇത്. അപ്പൊ ഞാൻ ഇത് ലിങ്ക് എന്തെങ്കിലും താഴെ ഇടാം. നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഓക്കെ, ഈ ഷെയ്ഡ് വന്നിട്ട് ഇത് മെക്ക മാക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓസ്ട്രേലിയൻ ബ്രാൻഡ് ആണ്. ആസ് യൂഷ്വൽ സെൻഡർ ബേബി കൊണ്ടുവന്നതാണ്. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ഓറഞ്ച് ആണ്. കാരണം ഇതൊരു പ്യുർ ഓറഞ്ച് എന്ന് തന്നെ പറയാം. ഇത് വന്നിട്ട് നല്ല ക്രീമി ആണ്, ക്രീമി ടെക്സ്ചർ ആണ്. പക്ഷെ അധികം ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ നല്ല ഓറഞ്ച് കളറാണ് ഇത്. ഓൾമോസ്റ്റ് ഇത്രയും ഉള്ളൂ, ഇനി ബുള്ളറ്റിൽ ഓൾമോസ്റ്റ് തീർന്നു ഈ സംഭവം. എന്റെ ഒരു ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഒരു മെക്ക മാക്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് വൂം മാറ്റ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഓക്കെ, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഞാൻ ലിങ്ക് അല്ലെങ്കിൽ പേര് നല്ല വ്യക്തമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പുറത്തുള്ള ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് വാങ്ങിക്കാം. ഇത് വന്നിട്ട് ഒരു ഫെയർ ടു മീഡിയം ഫെയർ സ്കിൻ ടോണിന് ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു വൂം മാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, ഇത് വന്നിട്ട് NYX ആണ്. ഇത് ഹൈ വോൾട്ടേജ് ലിപ്സ്റ്റിക് ആണ്. അതുപോലെ തന്നെ നല്ല ഹൈ വോൾട്ടേജ് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റുന്നവർക്ക് ചേർന്ന ഒരു ഷെയ്ഡാണ്. HVLS 18 എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഇത് ഭയങ്കര ക്രീമി ആണ്, ലിപ്സിനെ അങ്ങനെ ഡ്രൈ ആക്കുക ഒന്നും ചെയ്യില്ല. പക്ഷെ എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഹൈ വോൾട്ടേജ് ലിപ്സ്റ്റിക് ഇടാൻ പറ്റുന്നവർക്ക് ഉള്ള ഒരു ഷെയ്ഡാണിത് NYX. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ അടുത്ത ഓറഞ്ച് ലവ്. ഇനി ഫൈനൽ ഒരു ഓറഞ്ച് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു മഞ്ഞ ഓറഞ്ച്, അതായത് മഞ്ഞ ചേർന്ന ഒരു ഓറഞ്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അങ്ങനത്തെ ഒരു ഓറഞ്ച് സന്ധ്യ ബേബി എനിക്ക് കൊണ്ടുതന്നു. അത് വന്നിട്ട് W7 ലിപ്സ്റ്റിക് ആണ്. അത് നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. ഇതാണ് എന്റെ ഫൈനൽ ഓറഞ്ച്. ബാക്കി ഇനി ഉള്ള ഒരു 4 ഓറഞ്ച് ഞാൻ പറഞ്ഞിരുന്നു, എന്റെ മിസ്സായി പോയി. അപ്പൊ ഓൾ ടുഗദർ എനിക്കിപ്പോ എനിക്ക് 1, 2, 3. ഓക്കെ, ഇത് എന്റെ ഈ ഉള്ള ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിലെ ഏറ്റവും ഫേവറേറ്റ് ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഇത് വന്നിട്ട് ഒരു മഞ്ഞ ചേർന്ന ഓറഞ്ച് ആണ്. ഇത് W7 എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ എന്താണ് ഫ്ലൂറസെന്റ് ഓറഞ്ച് ആണിത്. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് സന്ധ്യ ബേബി കൊണ്ടുവന്നതാണ്. എനിക്ക് എന്റെ വെരി റീസെന്റില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണിത്. ഇത് പക്ഷെ ഒരു ഡെയിലി വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുറച്ചൊരു ഗോൾഡ് ലിപ്സ്റ്റിക് ഇടാൻ ക്യാരി ചെയ്യാനായിട്ടുള്ളവർക്ക് പറ്റുന്ന ഒരു ലിപ് കളറാണ്. കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കളറാണിത്. ഓക്കെ, ഇനി കയ്യിൽ നിന്ന് ഒരു 4-5 എണ്ണം പോയായിരുന്നു, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ഇനി ഞാൻ ഓറഞ്ച് വാങ്ങിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഞാൻ ഓറഞ്ച് വാങ്ങിക്കും. കാരണം എനിക്ക് ഒന്നോ രണ്ടോ ഓറഞ്ച് കൂടി ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതും കൂടി വാങ്ങിക്കണം. കാരണം ഓറഞ്ച് എന്ന് പറയുന്നത് ഇസ് എന്റെ ഫേവറേറ്റ് കളറാണ്.
പിന്നെ ഇത് വന്നിട്ട് ഭയങ്കര സോഫ്റ്റാണ്, ലിപ്സിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഓറഞ്ച് ലിപ്സ്റ്റിക് കളക്ഷൻ. ഓക്കെ, കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി, കാരണം ഇതിങ്ങനെ ഇട്ടിട്ടിട്ട് മാച്ച് അങ്ങനെ കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ബിക്കോസ് ലിപ്സ് വാച്ച് വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഫുൾ ലിപ്സിന്റെ ചുറ്റും കണ്ടോ, മാച്ച് ഇട്ടിട്ടിട്ട് ആകെ പ്രശ്നമാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എപ്പോഴും എല്ലാവരും നല്ല സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.